ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഷാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഫങ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു അടിപൊളി കുഴിമന്തിയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഈ ഒരു മന്തി കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റ് ആണ് അതിനേക്കാളും വേണമെങ്കിൽ പറയാം നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മസാലയും കൂടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മന്തി കഴിക്കാൻ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ കുഴിമന്തി ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ ചിക്കൻ നല്ല വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നല്ല കെഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് ബാഗ്രേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മസാല പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില പുതിയ ഇല ടീസ്പൂൺ നല്ല ജീരം കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നല്ല ജീരകവും പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ എടുത്ത് ഒന്ന് കറക്കിയെടുക്കുകയാണ് ഇതിന് ശേഷമാണ് ഇതിലേക്കുള്ള ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കുകയാണ് ഈ ഒരു പേസ്റ്റ് ഞാൻ ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വേണം പിന്നെ ഇതിലേക്കുള്ള പൗഡറാണ് അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് പിന്നെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കുള്ള റെഡ് ഫുഡ് കളറാണ് പിന്നെ രണ്ട് മാഗി ക്യൂബ് ഇവയാണ് എടുത്തത് ഇനി മാഗ്നേറ്റ് ചെയ്ത് തുടങ്ങാം അതിന് മുന്നായിട്ട് ചിക്കൻ ഒന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കുക ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുത്താൽ നമ്മളുടെ മസാല നല്ലോണം ഉള്ളിലേക്കൊക്കെ ചെന്ന് ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക ഇനി ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാണ് അതിന് വേണ്ടിയിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച പേസ്റ്റും പിന്നെ മാഗി ക്യൂബൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ പൗഡറൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാണ് കളറൊക്കെ ചേർത്തിട്ട് ചിക്കൻ്റെ ഓരോ പീസിലേക്ക് നല്ലോണം മസാല എത്തുന്ന രീതിയിൽ തന്നെ നല്ലോണം കുഴച്ചെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്തത് കൊണ്ട് തന്നെ കുറച്ചൊരു ഉപ്പൊക്കെ ഉണ്ടാവും പിന്നീട് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാണ് ഇനി ബൗളൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് രണ്ട് മണിക്കൂറിന് ശേഷം ചിക്കൻ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്ന ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ച് നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഓരോ ചിക്കൻ പീസും നിരത്തി ഇങ്ങനെ വെച്ചെടുക്കുകയാണ് ബാക്കി വന്ന മസാലയും കൂടെ ചിക്കൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണ് ഇനി ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക അത് ആവശ്യത്തിന് ഇങ്ങനെ ചിക്കൻ മൂടുന്ന രീതിയിൽ തന്നെ ഒഴിച്ചെടുക്കുകയാണ് ചിക്കൻ ഏകദേശം ഒരു ഭാഗം വെന്ത് തുടങ്ങുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുകയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക വേണം ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്തിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മന്തി റൈസ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ച അരിയൊന്ന് സ്ട്രൈനറിൽ വെള്ളമൊക്കെ വെള്ളക്കൊന്ന് വാരാൻ വെച്ചിട്ടുണ്ട് ഇനി റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ എടുക്കുകയാണ് അതുപോലെ തന്നെ നല്ല ജീരകം കറുവപ്പട്ട ഗ്രാമ്പു കുറച്ച് കുരുമുളക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് റൈസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് അരി ഇട്ടതിന് ശേഷം നല്ലോണം തിളച്ചതിന് ശേഷം അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇങ്ങനെ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കണോണ്ട് നമ്മളുടെ ചോറ് ഒരിക്കലും ഇങ്ങനെ തമ്മിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല ഇനി ചോറ് വന്നതിന് ശേഷം ഒന്ന് ഊറ്റിയെടുക്കുകയാണ് റൈസ് പാചകം ചെയ്യുന്ന ഇടയിലൊക്കെ ഞാൻ ചിക്കനെ മൂടിയൊക്കെ തുറന്നു നോക്കിയിട്ട് ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിന് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലോണം കുക്കായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസ് ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുകയാണ് നമ്മൾ റൈസിന് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് റൈസിലേക്ക് താഴ്ത്തി വേണം വയ്ക്കാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് റെഡ് കളർ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ ചോറും കൂടെ ഒന്ന് നേരത്തി കൊടുക്കുകയാണ് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ചോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒഴിച്ചുകൊടുക്കുകയാണ് അതുപോലെ തന്നെ നേരത്ത് വെച്ചതുപോലെ മൂന്ന് നാല് പച്ചമുളക് ഒന്ന് താഴ്ത്തി കൊടുക്കുകയും വേണം ചോറിലേക്ക് ഇനി നമ്മളുടെ കുഴിമന്തിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്ന നമ്മൾ ചാർക്കോളൊന്ന് കത്തിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡാക്കി കൊടുത്ത് പുക പോകുന്നതിന് മുന്നേ നല്ലോണം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് മൂടിയൊക്കെ ഒന്ന് പൊക്കി വയ്ക്കുക അപ്പം നല്ല കുഴിമന്തിൻ്റെ സ്മെല്ലിങ്ങനെ മൂക്കിലേക്ക് നല്ലോണം അടിച്ച് കയറിയിട്ടുണ്ട് നല്ല മണം ഉണ്ടട്ടോ ഈ ഒരു കുഴിമന്തി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഉറപ്പായി ഇനി ഇതിന് നടുവിൽ വെച്ച് ചാർക്കോളിൻ്റെ പാത്രം ഒന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് ചിക്കന് എടുത്ത് മാറ്റിയതിന് ശേഷം റൈസൊക്കെ ഒന്ന് നല്ലോണം കൂട്ടി കുഴച്ച് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് സെർവ് ചെയ്യാണ് സെർവിംഗ് ബൗളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ഒരു ബെല്ലൈക്കണുമുണ്ട് അതൊന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസ് പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇവിടെ നല്ല ടേസ്റ്റിയും നല്ല പൊള്ളി ആയിട്ടുള്ള നല്ല ചിക്കൻ കുഴിമന്തി റെഡി ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ട് ഈ ഒരു കുഴിമന്തി അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അടുത്തൊരു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്